ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ വസതിയിലെത്തി. പ്രവർത്തകർ ഒരുക്കിയ വൻ സ്വീകരണം ഏറ്റുവാങ്ങി റോഡ് ഷോയായാണ് കെജ്രിവാൾ വസതിയിലേക്ക് എത്തിയത്. എല്ലാവരും ചേർന്ന് രാജ്യത്തെ ഏകാധിപത്യത്തിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. आज आपके बीच में आके बहुत अच्छा लग रहा है. मैंने कहा था ना जल्दी आऊंगा, आ गया. सबसे पहले मैं हनुमान जी के चरणों में वंदना करना चाहता हूं. हनुमान जी के आशीर्वाद से, हनुमान जी के आशीर्वाद से आज मैं आप सब लोगों के बीच में हूं. നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് കെജ്രിവാൾ മാധ്യമങ്ങളെ കാണും. നാളെ സൗത്ത് ഡൽഹിയിൽ റോഡ് ഷോയിലും പങ്കെടുക്കും. ജൂൺ 1 വരെയാണ് ഉപാധികളോടെ സുപ്രീംകോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചത്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് നിതിൻ അംബുജൻ ചേരുന്നുണ്ട്. നിതിൻ, ഇന്ന് വലിയ ആഘോഷം, ആവേശത്തിലാണ് ആം ആദ്മി പ്രവർത്തകർ. രാഷ്ട്രീയമായി കൂടി ഈ ജാമ്യം, ഇടക്കാല ജാമ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ശക്തമായി ഉപയോഗിക്കാനല്ലേ പ്രതിപക്ഷത്തിന്റെയും ആപ്പിന്റെയും നീക്കം? 50 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം പ്രവർത്തകർ ആവേശോജ്വലമായാണ് അരവിന്ദ് കെജ്രിവാളിനെ സ്വീകരിച്ചത്. തീഹാർ ജയിലിൽ നിന്നും അരവിന്ദ് കെജ്രിവാളിന്റെ വീട് സ്ഥിതി ചെയ്യുന്ന സിവിൽ ലൈൻസിലേക്കുള്ള വഴിയിലുടനീളം പ്രവർത്തകർ അരവിന്ദ് കെജ്രിവാളിനെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് രംഗത്തുണ്ടായിരുന്നു. പൂക്കൾ വിതറിയും പടക്കം പൊട്ടിച്ചും മധുരം വിതരണം ചെയ്തും ഇന്നത്തെ ദിനം ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ആഘോഷമാക്കി. മാർച്ച് 21 അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായ ഘട്ടത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഇവിടെ അരങ്ങേറിയിരുന്നു. അതിനുശേഷം പിന്നീട് സഞ്ജയ് സിംഗിനും ജാമ്യം ലഭിച്ചു. അത് വലിയ ഊർജ്ജം നൽകി. ഇന്ന് അരവിന്ദ് കെജ്രിവാളിനും ജാമ്യം ലഭിക്കുമ്പോൾ സ്വാഭാവികം ആം ആദ്മി പാർട്ടി പ്രവർത്തകർക്ക് മാത്രമല്ല ഇന്ത്യ സഖ്യത്തിനുടനീളം കരുത്തു പകരുന്നതാണ് ഇന്നത്തെ ദിനം. ഇനിയുള്ള ദിവസങ്ങളിൽ രാഷ്ട്രീയ പ്രചരണം ശക്തമാക്കാനാണ് ആം ആദ്മി പാർട്ടിയുടെ തീരുമാനം. നാളെ ഹനുമാൻ മന്ദിരത്തിൽ ദർശനം നടത്തിക്കൊണ്ട് അരവിന്ദ് കെജ്രിവാൾ തന്റെ രാഷ്ട്രീയ പ്രചരണം ആരംഭിക്കും. ഉച്ചയ്ക്ക് 1 മണിക്ക് ആം ആദ്മി പാർട്ടി ആസ്ഥാനത്ത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. പിന്നീട് സൗത്ത് ഡൽഹിയിൽ റോഡ് ഷോ സംഘടിപ്പിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ആവേശോജ്വലമായ ഇന്നത്തെ സ്വീകരണം അത് അവസാനിച്ചു. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ വീട്ടിൽ യോഗം ചേരുകയാണ്. ഡൽഹി പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ അരവിന്ദ് കെജ്രിവാളുമായി കൂടിക്കാഴ്ച നടത്തി. സഞ്ജയ് സിംഗ് ഉൾപ്പെടെയുള്ള നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. നാളത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണം സജീവമായി തന്നെ മുന്നോട്ട് പോകാനാണ് ആലോചിക്കുന്നത്. ഡൽഹി കൂടാതെ പഞ്ചാബ്, ഹരിയാന, ഗുജറാത്ത് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളും സജീവമായി തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ വേദികളിൽ ശക്തമായ സാന്നിധ്യമായി അരവിന്ദ് കെജ്രിവാൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാകും. സുനിത കെജ്രിവാളിനെ രംഗത്തിറക്കിയായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ അസാന്നിധ്യത്തെ ആം ആദ്മി മറികടന്നത്. പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിൽ സുനിത കെജ്രിവാൾ കൂടാതെ അരവിന്ദ് കെജ്രിവാളും സജീവമായി തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ വേദികളിൽ രംഗത്തുണ്ടാകും. കേന്ദ്ര സർക്കാരിനുള്ള രൂക്ഷ വിമർശനവും ഇനിയുള്ള ദിവസങ്ങളിൽ അരവിന്ദ് കെജ്രിവാൾ മുന്നോട്ട് വയ്ക്കും. ഡൽഹിയിലെ അരവിന്ദ് കെജ്രിവാളിന്റെ വസതിക്ക് മുന്നിൽ നിന്നും ക്യാമറമാൻ ജിജീന്ദ്രനോടൊപ്പം നിതിൻ അംബുജൻ 24.